പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. ബി ദ ചേഞ്ച്, ബി ദ ഫ്യൂച്ചർ വിത്ത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വോട്ട് പെട്ടിയിൽ എന്ത്? ഇന്ന് പരിശോധിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളാണ്, കൊല്ലവും പത്തനംതിട്ടയും. ആദ്യം നമുക്ക് കൊല്ലം മണ്ഡലം പരിശോധിക്കാം. വടകര കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലമാണ് കൊല്ലം. ഇത്തവണ മാത്രമല്ല, 2014 19 സംസ്ഥാനത്തെ ഏറ്റവും ഇരുട്ട പോരാട്ടം നടന്ന മണ്ഡലമാണ് കൊല്ലം. രണ്ടു തവണയും ജയം UDFനൊപ്പമായിരുന്നു. തെക്കൻ കേരളത്തിലെ ഇടതിന്റെ ശക്തി കേന്ദ്രത്തിൽ ഹാട്രിക് തേക്കാനാണ് ഇത്തവണ പ്രേമചന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത്. MA ബേബിയെയും KN ബാലഗോപാലിനെയും ഇറക്കിയിട്ടും വിജയഗാഥ തുടർന്ന NK പ്രേമചന്ദ്രന് തടയിടാൻ മുകേഷിലൂടെ ഇടതുപക്ഷത്തിന് കഴിയുമോ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ പാരമ്പര്യത്തിനൊപ്പം മുകേഷിന്റെ താരപരിവേഷവും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയവും ഗുണമാകുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. വൈകിയാണ് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും ജി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്ന വിശ്വാസമാണ് NDA ക്യാമ്പിനുള്ളത്. നമ്മൾ കൊല്ലം മണ്ഡലത്തെ പരിശോധിച്ചാൽ കൊല്ലം, ഇരവിപുരം, ചവറ, ചാത്തന്നൂർ, ചടയമംഗലം, കുണ്ടറ, പുനലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ ഈ 7 മണ്ഡലങ്ങളിൽ 6 ജയിച്ചത് LDF ആണ്. കുണ്ടറ മാത്രം UDFനൊപ്പം നിന്നു. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 10 ജയം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി UDF ജയിച്ച്, പക്ഷേ നിയമസഭയിലേക്ക് ആധിപത്യം ഇടത് നിലനിർത്തുകയും ചെയ്യുന്നു കൊല്ലം മണ്ഡലത്തിൽ. ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൊല്ലത്തിന്റെ വോട്ട് പെട്ടിയിൽ എന്താണ് എന്ന് പരിശോധിക്കാം. നമുക്കൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജൻ ബാബു അവിടെ നിന്ന് ചേരും. കൊല്ലത്തിന്റെ സാഹചര്യം എന്താണ്, വോട്ട് പെട്ടിയിൽ എന്താണ് കൊല്ലത്തെ വോട്ടർമാർ അവശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ ചോദിച്ചറിയാം. എന്തായാലും നിരവധി വിഷയങ്ങൾ കൊല്ലത്ത് ചർച്ച ചെയ്തു. ന്യൂനപക്ഷ വോട്ടുകൾക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്, തീരമേഖലയുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള കയറ്, കശുവണ്ടി, ഒപ്പം തന്നെ അങ്ങനെയുള്ള വ്യവസായങ്ങൾ, അതിൻ്റെ വ്യവസായ തകർച്ച, അതൊരു വലിയ വിഷയമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്തിട്ടുണ്ട്. തീരമേഖലയിലെ വലിയ പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, വികസനമില്ലായ്മ, അങ്ങനെ നിരവധി വിഷയങ്ങൾ കൊല്ലം ഇത്തവണ ചർച്ച ചെയ്തു. 2 MLA ആയി ജയിച്ചു കയറിയ മുകേഷ് താൻ MLA ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് ചെയ്തത്. അതേസമയം ഹാട്രിക് തേക്കാൻ ഇറക്കിയിരിക്കുന്ന പ്രേമചന്ദ്രൻ രാഷ്ട്രീയത്തിനതീതമായ പ്രതിച്ഛായുള്ള എല്ലാവരോടും ഒപ്പം അവരിൽ ഒരാളായി നിൽക്കുന്ന NK പ്രേമചന്ദ്രന് അങ്ങനെ ഒരു ജനകീയ മുഖം തന്നെയുണ്ട്. എന്തായാലും മുകേഷിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് കൊല്ലം കരുതി വച്ചിരിക്കുന്നത് എന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജൻ ബാബു ആണ്. ശ്രീ രാജൻ ബാബു, കൊല്ലം എല്ലാ തവണയും വലിയ ആകാംക്ഷയോടുകൂടി സംസ്ഥാനം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ 2 ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളെ മത്സരിപ്പിക്കാൻ ഇറക്കിയിട്ടും CPMന് തിരിച്ചുപിടിക്കാനാകാത്ത മണ്ഡലമാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതിനൊപ്പം ജയം നിൽക്കുന്ന സാഹചര്യവും, ഹാട്രിക് തികയ്ക്കാനാണ് ഇത്തവണ NK പ്രേമചന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത്. 200,000 ഭൂരിപക്ഷം എന്ന് പറഞ്ഞിറങ്ങിയ UDF ക്യാമ്പിന് ആ ആത്മവിശ്വാസം പോളിംഗ് കഴിയുമ്പോൾ ഉണ്ടോ? ശരി, നമുക്ക് അതിഥിയിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. Join Indian Institute of Commerce, Lakshya.
21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി ബി ദി ചേഞ്ച് ബി ദി ഫ്യൂച്ചർ വിത്ത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി ഡൈനോസറിന്റെ മുട്ട വടകരയുടെ ചെരുത്ത് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 years of trust, educational partners, IBIS group of educational institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണു തുറന്ന് സ്വപ്നം കാണാം. IBIS ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21 വയസ്സിൽ life is settled. And Jain deemed to be university, Kochi. Be the change, be the future with Jain deemed to be university, Kochi. കൊല്ലത്തിന്റെ വോട്ട് പെട്ടിയിൽ എന്താണ്? പ്രേമചന്ദ്രന് ഹാട്രിക് ആണോ അതോ ഇടത് കോട്ടയിൽ ഇടതിന്റെ തിരിച്ചുവരവ് മുകേഷിലൂടെ ഉണ്ടാകുമോ? കരുത്ത് കാട്ടുമോ ബി ജെ പി? ഇപ്പോൾ നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജൻ ബാബു ചേരുകയാണ്. ശ്രീ രാജൻ ബാബു, 200,000 ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുമ്പോൾ, പ്രചാരണത്തിനിറങ്ങുമ്പോൾ യു ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. അവർ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. വോട്ട് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നിരവധിയായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സമയം പ്രചരണം നടന്ന സംസ്ഥാനത്തെ ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം. ഏറ്റവും ആദ്യം തന്നെ ഇടതുപക്ഷവും ഒപ്പം തന്നെ ആർ എസ് പിയുടെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടതിലൂടെ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്? യു ഡി എഫ് ക്യാമ്പിന് തുടക്കം മുതൽ അവർ കാണിച്ച ആത്മവിശ്വാസം ഇപ്പോഴും തുടരാൻ ആകുന്നുണ്ടോ? അതിനുള്ള അനുകൂല ഘടകങ്ങൾ ഉണ്ടോ? അല്ല, ശരിയാണ്, 200,000 വോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീ പ്രേമചന്ദ്രൻ മത്സരരംഗത്ത് ഇറങ്ങുന്നത്. കാരണം കഴിഞ്ഞ തവണ 150,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, പാർലമെന്റേറിയൻ എന്ന നിലയിൽ പുലർത്തിയ ആത്മവിശ്വാസവും മണ്ഡലത്തിലുള്ള ഒരു പ്രാധാന്യവും കണക്കിലെടുത്ത് സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ ഭൂരിപക്ഷം പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. പക്ഷേ കൊല്ലത്തിന്റെ നിർഭാഗ്യവശാൽ ഏതാണ്ട് 4,500,000 വോട്ടിന്റെ കുറവുണ്ടായി. ഇതാണ് കൊല്ലം മണ്ഡലത്തിന്റെ വിധി നിന്ന വിധി പ്രസ്താവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം. ഈ 400,000 വോട്ടിന്റെ കുറവ് ആർക്ക് സംഭവിക്കും, എവിടെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നതാണ് ഇനി ഫലപ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന സർവ്വ അന്വേഷണങ്ങളിലും പ്രകടമാകുന്ന ഒരു അതൊരു ഉത്കണ്ഠ. ഈ 400,000 വോട്ടിന്റെ കുറവ് ആർക്ക് ബാധിക്കും, എങ്ങനെ ബാധിക്കും, എവിടെ ബാധിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ ശ്രീ രാജൻ ബാബു, മുകേഷ് ഒരു പരീക്ഷണമായിരുന്നു ഇടതിനെ സംബന്ധിച്ച്. ശക്തരായ രണ്ട് നേതാക്കളെ ഇറക്കിയിട്ടും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത മണ്ഡലം, മുകേഷിന്റെ ജനകീയ മുഖം, ഒപ്പം ആ രാഷ്ട്രീയ പാരമ്പര്യം, കലാകാരൻ എന്ന പ്രതിച്ഛായ, രണ്ട് തവണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് കയറിയ മുകേഷിനെ ഇറക്കിയതിലൂടെ കൊല്ലം മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന പരീക്ഷണമാണ് ഇടതു മുന്നണി ഇത്തവണ അവിടെ നടത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും വോട്ട് പെട്ടിയിലായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ അതൊരു മികച്ച പരീക്ഷണം തന്നെ ആയിരുന്നു എന്ന്? തീർച്ചയായും, യഥാർത്ഥത്തിൽ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിനെ ഇടതുപക്ഷ മുന്നണിയെയും സംബന്ധിച്ച് വളരെ നന്നായതും വളരെ ബുദ്ധിപരവുമായൊരു നീക്കമായിരുന്നു എന്നുള്ള സംശയത്തിലേക്ക് തന്നെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഒരു സത്യമാണ്. കാരണം ഇതിനു മുൻപ് മത്സരിച്ച പാർട്ടി സ്ഥാനാർത്ഥികൾ ആരും മോശക്കാരായിരുന്നില്ല. ആ സ്ഥാനത്ത് ഇനി വീണ്ടും ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരാർത്ഥിയാക്കി രംഗത്തിറക്കി അതിന്റെ ജയപരാജയങ്ങളെ അപഗ്രഥിക്കുന്നതിനപ്പുറത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ കഴിഞ്ഞു എന്നത് ഇടതുപക്ഷത്തിന് വലിയ നേട്ടമാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രേമചന്ദ്രന്റെ വിജയം യാഥാർത്ഥ്യമായാൽ പോലും ആ തീരുമാനം അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും നല്ലൊരു ദിശയിലേക്കാണ് പോയത്. തീർച്ചയായും അത്തരം ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ മുകേഷിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് താങ്കളുടെ വിലയിരുത്തൽ. നമ്മൾ ഈ പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ കൊല്ലത്ത് ചെല്ലുമ്പോൾ മുകേഷിന്റെ പ്രചരണ പരിപാടികൾ നടക്കുന്ന, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കുന്ന ഇടങ്ങളിൽ ജനങ്ങൾ തടിച്ചു കൂടുന്നത് കാണാമായിരുന്നു. അപ്പോൾ മുകേഷ് പറയുന്നു, താനൊരു താരമായതുകൊണ്ട് വരുന്നവരല്ല, താൻ മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തന്നെ കാണാൻ ആളുകൾ എത്തുന്നു, അതൊന്നും വോട്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ എന്നത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് എന്ന് മുകേഷ് തന്നെ പറയുന്നു.
തീർച്ചയായും അതൊരു വലിയ വെല്ലുവിളി ഉയർത്തി എന്ന് തന്നെ നമുക്ക് കരുതാം. പ്രേമചന്ദ്രന് തൻ്റെ പ്രചരണ തന്ത്രങ്ങൾ അതനുസരിച്ച് അഴിച്ചു പണിയേണ്ടി വന്നു എന്ന് പോലും കാണുന്ന ഘട്ടങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതല്ലേ. എസ് ഡി പി ഐ വോട്ട് ചർച്ചയാകുന്നു, സാമുദായിക വോട്ടുകൾ മാക്സിമം തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ രണ്ട് മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമുക്കറിയാം പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങൾ, അവയുടെ തകർച്ച തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകുന്നു. വികസനം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു വിലയിരുത്തലും കണക്കെടുപ്പുമായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ ഇതുവരെ ഈ ഹാട്രിക് എന്ന വിജയ നേട്ടത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന യു ഡി എഫ് ക്യാമ്പിനും എൻ കെ പ്രേമചന്ദ്രനും വലിയ വെല്ലുവിളിയോ തിരിച്ചടിയോ ഉണ്ടാക്കുമോ? തീർച്ചയായും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിനിധികളെ അധികാരിക സ്ഥാനത്ത് എത്തിക്കാനുള്ള അവസരമാണല്ലോ. ആ പക്ഷേ പ്രേമചന്ദ്രൻ രണ്ടു തവണ യു ഡി എഫിലും രണ്ടു തവണ എൽ ഡി എഫിലും വിജയിച്ച് ആധിപത്യം ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു എം ഡി ആണ്. എം ഡി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇരുപക്ഷത്തും തർക്കമില്ല, ആർക്കും എതിരഭിപ്രായമില്ല. ഒരു തരത്തിലും വികസന വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു പിന്നോക്കാവസ്ഥ വിവാദമായിട്ടേ ഇല്ല ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ തുടർച്ചയായ മൂന്നാം വിജയവും പ്രേമചന്ദ്രൻ ലഭിക്കുമോ എന്നുള്ളതിനുള്ളൊരു വിഷയമാണ് മാത്രമാണ് ഇവിടെ ഒരു ഘടകം വരുന്നത്. അതിനപ്പുറത്ത് പ്രേമചന്ദ്രന്റെ രണ്ട് മുന്നണികളിലുമുള്ള സ്വീകാര്യത, മാത്രമല്ല നിലനിൽക്കുന്ന 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു വിജയം ഇടതുപക്ഷത്തിനും മുകേഷിന്റെ സിനിമ താരപരിവേഷത്തിനും സാധ്യമാണോ എന്ന കാതലായ ചോദ്യം കൊല്ലം മണ്ഡലം ഉയർത്തുന്നുണ്ട്. അത് വിധി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിൽ ആ പല പ്രഖ്യാപനത്തിന്റെ ദിവസങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നതാണ് വസ്തുത. തീർച്ചയായും ഏറ്റവും ഒടുവിൽ വന്ന സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ജി കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ബി ജെ പി വലിയ പ്രതീക്ഷ തന്നെ വെക്കുന്നുണ്ട്. 2019 രണ്ടക്കത്തിലേക്ക് അവരുടെ വോട്ട് ഷെയർ എത്തുന്നത്. പക്ഷേ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ബി ജെ പിയുടെ ഒരു ഭാഗം വോട്ടുകൾ എല്ലാ കാലത്തും പ്രേമചന്ദ്രന് അനുകൂലമായി ലഭിച്ചിരുന്നു എന്നതൊരു വസ്തുത തന്നെയാണ്. അദ്ദേഹത്തിന് അത്തരം ചില സ്വാധീനങ്ങൾ ഉണ്ട് താനും. ഇത്തവണ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം മോദിയുമായിട്ടുള്ള അടുപ്പം, ബി ജെ പി ക്യാമ്പുമായിട്ടുള്ള അടുപ്പം, നാളത്തെ സംഖി എന്ന പരാമർശവും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അത് എങ്ങനെ ആ മണ്ഡലത്തെ സ്വാധീനിക്കുമെന്നതാണ് താങ്കൾ കരുതുന്നത്? ജി കൃഷ്ണകുമാർ വന്നതിലൂടെ ബി ജെ പിക്ക് അവരുടെ വോട്ട് പൂർണ്ണമായും അവരിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് പോലെ അതിലൊരു ഭാഗം ഇത്തവണയും അവകാശപ്പെടാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ എൻ കെ പ്രേമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടോ? കൊല്ലം മണ്ഡലത്തില് 2012 ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴത് ശ്രീ വേലായുധനാണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന് 66,000 പേരെ വോട്ടേ കിട്ടിയുള്ളൂ. 2019 ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴത് ബി ജെ പിയുടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് 1,03,000 വോട്ട് ലഭിച്ചു. പിന്നീട് വന്ന മണ്ഡലങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2.5 ലക്ഷവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ പ്രാദേശിക സമിതികളിൽ 3.5 ലക്ഷവും വോട്ടുകൾ നേടിയൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. അദ്ദേഹമാണ് മത്സര രംഗത്തെത്തിയത്. അദ്ദേഹം പിടിക്കുന്ന വോട്ട് പ്രേമചന്ദ്രന് കുറയും എന്നൊരു പ്രതീക്ഷ എൻ ഡി എ വൃത്തങ്ങളിലുണ്ട്. പക്ഷേ യു എൻ വോട്ട് കുറഞ്ഞ സ്ഥിതിക്ക്, അതായത് ടോട്ടൽ 4.5% കുറവ് സംഭവിച്ച സ്ഥിതിക്ക് ഈ കുറവ് പെട്ടിയിൽ കണ്ടെത്താൻ കഴിയും എന്നൊരു ചോദ്യം ദുരൂഹമാണ്. അല്ല, പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ ആ ഒരു കുറവ് കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് രാഷ്ട്രീയ പൊതുവിൽ രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 2019 നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഉറപ്പിക്കാൻ ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ച് കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ വോട്ട് കുറവ് വന്ന ഒരു സാഹചര്യമുണ്ട്.
അതിനപ്പുറം ബി ജെ പി ഈ ഫലം നിർണയിക്കുന്നതിൽ ഒരു നിർണായക ഘടകമായി മാറുന്ന തരത്തിൽ വോട്ട് പിടിക്കുമോ? അതിനുള്ള ഒരു സാഹചര്യം ബി ജെ പിയെ സംബന്ധിച്ച് ഇക്കുറി മണ്ഡലത്തിലുണ്ടോ? തീർച്ചയായും 2019 ഒരു ലക്ഷത്തി 3 ക്ലിയർ ആവുന്നില്ല. 2019 ഈ വോട്ടിനെ ഒരു 1.5 ലക്ഷം വോട്ടാക്കി വർദ്ധിപ്പിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം കൃഷ്ണകുമാറിന്റെ വരവോടുകൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ മാറി മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും എന്ന കാര്യത്തിൽ ദുരൂഹതയുണ്ട്. ഒടുവിൽ ഈ പറഞ്ഞ 4% വോട്ടിന്റെ കുറവാണ് ഈ മൊത്തം ആശയക്കുഴപ്പത്തിനിടയാക്കുന്ന പ്രധാന ഘടകം. കഴിഞ്ഞ തവണത്തെ ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ഇക്കുറിയില്ല എന്നതൊരു വസ്തുതയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്തവണ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ നിലയിലുള്ളൊരു വേവ് ഉണ്ടായിട്ടില്ല എന്നത് ഈ പോളിംഗ് ശതമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ന്യൂനപക്ഷ വോട്ടുകൾ ഇരയുപുരം, കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളെ സംബന്ധിച്ച്, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളെ സംബന്ധിച്ച് വലിയ നിർണായകമാണ് ആ ഏരിയകളിലൊക്കെ. ഇവിടെ പ്രേമചന്ദ്രനെതിരായ പ്രധാന പ്രചരണ വിഷയം ഇടതുമുന്നണിയുടേത് അദ്ദേഹം ബി ജെ പിയുമായി അടുക്കുന്നു എന്നതുമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ നിർണായകമാകും, ആർക്ക് അനുകൂലമാകും എന്ന് താങ്കൾ കരുതുന്നു? സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകൾ കൊല്ലത്തിന്റെ വിധി നിർണായകത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള വോട്ട് ബാങ്കാണ്. കാരണം സ്വാഭാവികമായി അവരെ സംബന്ധിച്ച് പൊതു താല്പര്യത്തിന്റെ ഭാഗമായി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത പണ്ട് കാലം മുതൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷ വോട്ടുകളെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും രീതിയിൽ ചാനലൈസ് ചെയ്യുക എന്നത് അസാധ്യമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകൾ എപ്പോഴും ഒരു പരിധിവരെ പ്രേമചന്ദ്രൻ അനുകൂലമായി LDF നിൽക്കുമ്പോഴും UDF നിൽക്കുമ്പോഴും രാഷ്ട്രീയ ഇതര വോട്ടുകൾ സമാഹരിക്കുന്നതിൽ പ്രേമചന്ദ്രൻ കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ വൈദഗ്ധ്യമുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോഴും ഈ വോട്ടുകളിൽ വലിയ ചാഞ്ചല്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ പുതിയ വോട്ടർമാരിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ നടത്തിയിട്ടുള്ള സ്വാധീനം എത്രമാത്രം പ്രബലമാണ് എന്നുള്ളത് കൂടുതൽ പരീക്ഷണങ്ങൾ, കൂടുതൽ വിലയിരുത്തൽ ആവശ്യപ്പെടുന്ന ഘടകമാണ്. തീർച്ചയായും നമ്മളുടെ ഈ ഇക്കുറി നടന്ന തെരഞ്ഞെടുപ്പ് വളരെ വീഴും വാശിയും ഏറിയ തെരഞ്ഞെടുപ്പായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും അവരുടെ നിലനിൽപ്പിന് തന്നെ നിർണായകമായിട്ടുള്ള തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ വീറും വാശിയും ഒക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം കാണാനും സാധിക്കുമായിരുന്നു. പല അനാരോഗ്യകരമായ തരത്തിലുള്ള ചർച്ചകളും പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നത് നമ്മൾ കണ്ടതാണ്. കൊല്ലത്തിന്റെ വോട്ട് എന്തിനുള്ള വോട്ട് എന്നതാണ് താങ്കൾ കരുതുന്നത്? അവിടെ വികസന വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു, എന്നാൽ മറ്റു ചില വിഷയങ്ങൾ ഉയർന്നു വന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കൊല്ലത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ ജനകീയ വിഷയങ്ങൾക്കും ഈ വികസന ചർച്ചകൾക്കും മുൻനിർത്തി തന്നെയാണോ? കൊല്ലത്തെ മാത്രമല്ല, എപ്പോൾ ജനകീയ വിധിയെഴുത്തുകളെ നമ്മളെ വിലയിരുത്തലുകാരെ നമ്മളുടെയൊക്കെ കണക്കുകൂട്ടലിന്റെ അപ്പുറമുള്ള വിധിയെഴുത്തുകളാണ് ജനങ്ങൾ നടത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ ഈ വിധിയെഴുത്തിന്റെ വലിയ വിസ്മയകരമായ ആ ഫലപ്രഖ്യാപനമാണ് നമ്മളെ എപ്പോഴും കൗതുകകരമായി സ്വാധീനിച്ചിട്ടുള്ളത്. പ്രേമചന്ദ്രനെതിരെ BJPയിലേക്ക് പോകുന്ന ആരോപണം 2019 വന്നു. ഈ ആരോപണങ്ങളെ എത്രമാത്രം 2001 1.5 ലക്ഷത്തോളം ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കൊല്ലത്തും ജനത തള്ളിക്കളഞ്ഞത്. അതേ മുനമുടിഞ്ഞ ആരോപണം തന്നെ വീണ്ടും പ്രേമചന്ദ്രനെതിരെ ഉന്നയിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കപ്പുറം എന്ത് ലക്ഷ്യമാണുള്ളത് എന്ന ചോദ്യമുണ്ട്. എപ്പോഴും ജനവിധി വിസ്മയകരമാണ്. ഇതാണ് എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. നമ്മൾ എങ്ങനെയെല്ലാം ഗണിച്ച് കുറച്ചും കൂട്ടിയും കണക്ക് കൂട്ടുമ്പോഴും അതിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ കൃത്യമായ ജനവിധി അതിൽ വോട്ടിംഗ് മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കും. കൊല്ലത്തിന്റെ വിധിയെഴുത്തും അത്തരത്തിൽ തന്നെ പ്രസക്തവും പ്രധാനവുമാണെന്നാണ് എന്റെ ധാരണ. കൊല്ലത്ത്
ഹാട്രിക് തികയ്ക്കുമോ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. അവസാനിപ്പിക്കുമ്പോഴും താങ്കൾക്ക് അതിൽ പറയാനുള്ളത് എന്താണ്? ഒരു തവണ കൂടി കൊല്ലം പ്രേമചന്ദ്രൻ ഒപ്പം നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ ഒരു പൊതു പ്രതിനിധിയായി മാറിയത് ഇന്നോ ഇന്നലെയോ അല്ല. സുദീർഘമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പ്രേമചന്ദ്രന്റെ കൊല്ലം നിലനിൽപ്പിനുണ്ട്. കൊല്ലത്ത് ശ്രീകണ്ഠന്മാർ തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ കണ്ണിയാണ് പ്രേമചന്ദ്രൻ എന്ന് നമുക്കറിയാം. പക്ഷെ പ്രേമചന്ദ്രൻ അതിനപ്പുറത്തേക്ക് പോയി ഇന്ത്യൻ പാർലമെന്റിലും ഈ പൊതുവിൽ കൊല്ലം മണ്ഡലത്തിന്റെ പൊതുവായ വിഷയങ്ങൾക്കപ്പുറം ജനാധിപത്യത്തിന്റെ വളരെ നിർണായകരമായ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ജനപ്രതിനിധി നമുക്കറിയാം. പ്രേമചന്ദ്രന്റെ ഹാട്രിക് വിജയം മാത്രമല്ല അഞ്ചാം ഊഴവും കൊല്ലത്ത് യാഥാർത്ഥ്യമാകുമെന്നാണ് എന്റെ ധാരണ. ശരി, വളരെ നന്ദി ശ്രീ രാജൻ ബാബു ഈ അവസരത്തിൽ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. എന്തായാലും അഞ്ചാമത് മത്സരമാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെത് കൊല്ലത്ത്. അത് ഹാട്രിക് തികയ്ക്കും ഇത്തവണ എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എന്ത് എന്നത് അദ്ദേഹം വിവരിച്ചു കഴിഞ്ഞു. എന്തായാലും 200,000 ഭൂരിപക്ഷം എന്ന അവകാശവാദവുമായി മത്സരിക്കാനിറങ്ങിയ യു ഡി എഫിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള ശക്തമായ മത്സരം മുകേഷിന് കാഴ്ചവെക്കാനായി എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും സസ്പെൻസ് വോട്ടുപെട്ടിക്കുള്ളിലാണ്. നമുക്ക് June 4 മാത്രമേ കൃത്യമായ അതിലെ ജനവിധി എന്ത് എന്നത് അറിയാൻ കഴിയൂ. പക്ഷേ സാഹചര്യങ്ങൾ എൻ കെ പ്രേമചന്ദ്രന് അനുകൂലമാണ് ഇത്തവണയും എന്നതാണ് ശ്രീരാജൻ ബാബു സൂചിപ്പിച്ചത്. നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് എത്താം. അതിനു മുൻപ് ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ. വോട്ട് പെട്ടിയിൽ എന്ത്? ഇനി നമ്മൾ പരിശോധിക്കുന്നത് പത്തനംതിട്ട മണ്ഡലമാണ്. കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായി കിടക്കുന്ന മണ്ഡലം രൂപീകൃതമായത് മുതൽ കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ടയാണ്. ശബരിമല പ്രക്ഷോഭത്തിൽ കേരളം ഇളകി മറിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച മണ്ഡലങ്ങളിലൊന്നാണ്. 2009 മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആന്റോ ആന്റണി 4 അംഗത്തിലും വിജയം പ്രതീക്ഷിക്കുന്നു. മണ്ഡലം പിടിച്ചെടുക്കാൻ CPMന്റെ ജനകീയ മുഖമായ ഡോക്ടർ തോമസ് ഐസക്കിനെ ഇറക്കിയാണ് CPMന്റെ പരീക്ഷണം. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേക ശ്രദ്ധ പുലർത്തി. കന്നി അംഗത്തിനിറങ്ങുന്ന തോമസ് ഐസക് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് BJPയോടുള്ള അതൃപ്തിയും 4ാമതും പാർലമെന്റിൽ എത്തിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ആന്റോ ആന്റണിക്കുള്ളത്. സംസ്ഥാന അധ്യക്ഷന് അക്കൗണ്ട് തുറക്കാനാകാത്ത എ ക്ലാസ് മണ്ഡലത്തിൽ അനിൽ ആന്റണിയെ ഇറക്കിയുള്ള പരീക്ഷണം വോട്ടാകുമെന്ന് NDAയും കരുതുന്നു. നമ്മൾ പത്തനംതിട്ട മണ്ഡലത്തെ ഒന്ന് പരിശോധിച്ചാൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2021 ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ 7 മണ്ഡലങ്ങളിൽ 7 വിജയിച്ചത് LDF ആണ്. രൂപീകൃതമായത് മുതൽ UDFനൊപ്പം നിൽക്കുന്ന മണ്ഡലം ഇക്കുറി എങ്ങനെ ചിന്തിക്കും? പത്തനംതിട്ടയുടെ വോട്ട് പെട്ടിയിൽ എന്താണ് എന്ന് പരിശോധിക്കാം. നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സാം ചെമ്പകത്തിൽ ചേരും. അതിനു മുൻപ് നമുക്കൊപ്പം ചേരുന്നത് കാർത്തിക്കാണ് വിവരങ്ങളുമായി. കാർത്തിക് മണ്ഡലത്തിൽ പോയി അവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്നത് ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ കണ്ട വ്യക്തിയാണ്. എങ്ങനെയാണ് പത്തനംതിട്ടയുടെ ഇപ്പോഴത്തെ സാഹചര്യം? 4ാം തവണയും വിജയം ഉറപ്പാണ് എന്നതാണ് ഇന്ന് ഡാൻ കുര്യനെ കാണുമ്പോഴും ആന്റോ ആന്റണി പറഞ്ഞത്. ആന്റോ ആന്റണിക്ക് 4ാം അംഗത്തിന് വെല്ലുവിളി ഉയർത്താൻ തോമസ് ഐസക്കിനോ അനിൽ ആന്റണിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 ആഴ്ച പിന്നിടുമ്പോൾ കൂട്ടലും കിഴിക്കലും കഴിഞ്ഞ് പത്തനംതിട്ടയിലെ കണക്കുകൾ എടുക്കുമ്പോൾ ഏതാണ്ട് 1437 ബൂത്തുകൾ അവിടെയുണ്ട്. ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെയുള്ള കണക്കുകൾ LDFും UDFും BJPയും എടുത്തിട്ടുണ്ട്. ഈ കണക്കുകൾ എടുത്ത ശേഷം കൂട്ടലും കിഴിക്കലിനു ശേഷം വിജയം ഉറപ്പിച്ച് പറയുമ്പോഴും LDFനും UDFനും BJPക്കും ആത്മവിശ്വാസത്തിന് അത്ര ബലം പോരാ എന്നതാണ് യാഥാർത്ഥ്യം. UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് 30,000 മുതൽ 50,000 വരെയുള്ള ഭൂരിപക്ഷത്തിന് വിജയം എന്നവർ കണക്കുകൂട്ടുന്നു. അതേ ആത്മവിശ്വാസം തന്നെയാണ് LDFും പങ്കുവെക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തോമസ് ഐസക് പറയുന്നത് 20,000 വോട്ടിന്റെ മിനിമം ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ടയിൽ ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാകും എന്നാണ് LDF ക്യാമ്പ് ഉറപ്പിച്ച് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തവണ BJPക്ക് 2,97,000 വോട്ട് BJP തന്നെ ഒരു പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു
മണ്ഡലമാണ് പത്തനംതിട്ട. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 28% വോട്ടാണ് കെ സുരേന്ദ്രൻ പിടിച്ചത്. ഇത്തവണ ആ വോട്ട് ശതമാനം നിലനിർത്താൻ കഴിയുമെന്നും വിജയത്തോട് അടുത്ത് തന്നെ അത് എത്തിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ ബി ജെ പിയും പങ്കുവയ്ക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുന്നണികൾ എത്തിച്ചേർന്ന വിലയിരുത്തലുകളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഒന്ന്, യു ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30,000-50,000 ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നവർ പറയുന്നതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, അടൂരിൽ ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ യു ഡി എഫിന് ഉണ്ടാകും എന്നവർ കണക്ക് കൂട്ടുന്നു. അതിൽ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒന്ന്, തള്ളിപ്പറഞ്ഞെങ്കിലും എസ് ഡി പി ഐ വോട്ടുകളടക്കം യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്തു എന്ന് അവർ കണക്ക് കൂട്ടുന്നു. ഏതാണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ മാത്രം എസ് ഡി പിക്ക് ഏതാണ്ട് 10,000+ വോട്ടുകളുണ്ട് എന്നാണ് അവർ പറയുന്ന കണക്ക്. സ്വാഭാവികമായും അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമായി എന്നവർ വിലയിരുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, യു ഡി എഫിൻ അനുഭാവികളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യാൻ സാധിച്ചു എന്നൊരു വിലയിരുത്തലാണ് യു ഡി എഫ് ക്യാമ്പിന് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണ കെ സുരേന്ദ്രന് ലഭിച്ച 28% വോട്ട് ഇത്തവണ അദ്ദേഹത്തിന് ലഭിക്കില്ല. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായ ഒരു പശ്ചാത്തലത്തിലാണ് അത്രയും വോട്ട് ബി ജെ പിക്ക് ലഭിച്ചത്. എന്നാൽ ഇത്തവണ അത്രയും ഉണ്ടാകില്ല. സ്വാഭാവികമായും ബി ജെ പിക്ക് ലഭിക്കുന്ന വോട്ടുകൾ സംസ്ഥാന സർക്കാരിന് എതിരായ വോട്ടുകൾ കൂടിയാണ് എന്ന് യു ഡി എഫ് ക്യാമ്പുകൾ കണക്കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു ശതമാനം വോട്ട് യു ഡി എഫിന് തിരിച്ചെത്തും എന്നതാണ് അവരുടെ പ്രതീക്ഷ. സാധാരണഗതിയിൽ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും വലിയ തോതിലുള്ള ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് ലഭിക്കാറുണ്ട്. ഇത്തവണ പൂഞ്ഞാറിലടക്കം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ഐസക് പറഞ്ഞതാണ്. പൂഞ്ഞാറിൽ അല്പം പിന്നോട്ട് പോയാലും മറ്റ് 6 മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡുണ്ടാകും എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിലടക്കം യു ഡി എഫ് വലിയ ആത്മവിശ്വാസം വച്ച് പുലർത്തുന്നു. പക്ഷേ അപ്പോഴും യു ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എം പിക്കെതിരായ നെഗറ്റീവ് വോട്ടുകൾ തന്നെയാണ്. ഈ ആൻ്റോ ആൻ്റണിയോടുള്ള അതൃപ്തി മണ്ഡലത്തിൽ വ്യാപകമായി ഉണ്ടായി എന്ന് അവർ വിലയിരുത്തുന്നു. അത്തരത്തിലുള്ള വോട്ടുകൾ ഈ പോളിംഗ് ശതമാനം കുറയാൻ തന്നെ കാരണമായോ എന്ന വിശദമായ പരിശോധനകളിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം നടന്നൊരു മണ്ഡലമാണ് പത്തനംതിട്ട. ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ കാരണങ്ങളാണ് ഓരോ മുന്നണിയും പരിശോധിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, പോളിംഗ് ശതമാനം കുറഞ്ഞതിനായി യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ 50,000+ പേർ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജോലിയൊക്കെ തേടി വിദേശത്തേക്ക് പോയി, അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണം എന്ന ഒരു വിലയിരുത്തൽ. ഏതായാലും അത്തരം ആഴത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് അവരെത്തുമ്പോഴും ആത്മവിശ്വാസം മാത്രമാണുള്ളത്. പതിവ് പോലെ ഒരു ഹാട്രിക് ജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് നാലാമതൊരു ജയം ഉറപ്പിച്ച് പറയാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ അപ്പോഴും പുറത്തു പറയുമ്പോൾ ഏതാണ്ട് 30,000-50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് യു ഡി എഫ് ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. മറ്റൊന്ന് LDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടലാണ്. LDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടലിലെ ഏറ്റവും പ്രധാനം 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വ്യക്തമായ മുന്നേറ്റമാണ്. ആറന്മുളയിൽ 8,000 വോട്ടിൻ്റെ വരെ ലീഡുണ്ടാകും എന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. കോന്നിയിൽ 10,000+ വോട്ടുകളുടെ ലീഡ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഉണ്ടാകും എന്ന് തോമസ് ഐസക്കും അദ്ദേഹത്തിൻ്റെ LDF ക്യാമ്പും വിശ്വസിക്കുന്നു. അടൂരിലും സമാനമായ സാഹചര്യം, ഏതാണ്ട് 10,000+ വോട്ട്. ഇങ്ങനെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ മേൽക്കൈ. കാഞ്ഞിരപ്പള്ളിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഈ കാഞ്ഞിരപ്പള്ളിയിൽ അടക്കം LDF ഇത്തവണ പ്രതീക്ഷ വെച്ചു പുലർത്താനുള്ള കാരണങ്ങളുണ്ട്. കാരണം നേരത്തെ 2019 കേരള കോൺഗ്രസും UDFനൊപ്പമായിരുന്നു, ഇപ്പോൾ LDFനൊപ്പമാണ്. ഈ 3 മണ്ഡലങ്ങൾ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, റാന്നി അടക്കമുണ്ട മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് വ്യക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഇത്തവണ LDFന് അനുകൂല ഘടകമാകും എന്നവർ കണക്ക് കൂട്ടുന്നു. അത്തരത്തിൽ വോട്ടുകൾ വീണിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിലടക്കം പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം ഉണ്ടാകും എന്ന ഒരു ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കാൻ CPMനെ പ്രേരിപ്പിച്ചത്. ഏതായാലും ജില്ലാ ഘടകത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകളെല്ലാം LDFന് ആത്മവിശ്വാസം പകരുന്നതാണ്. MPക്കെതിരെ വികാരമുണ്ടായിരുന്നു, അതും വോട്ടാക്കാൻ സാധിച്ചു എന്നവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പെന്തക്കോസ്ത് വിശ്വാസികളുടെ അടക്കം വലിയൊരു വിഭാഗം ക്രൈസ്തവ വോട്ടും ഇത്തവണ LDFന് അനുകൂലമായി അവിടെ വന്നു എന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. പക്ഷേ അപ്പോഴും അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന, നേരത്തെ നമ്മുടെ UDFന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ LDFനും പ്രതികൂലമായ പല ഘടകങ്ങളുമുണ്ട്. ആ മണ്ഡലത്തിലുടനീളം തന്നെ പ്രചരണ ഘട്ടത്തിലെല്ലാം തന്നെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, പെൻഷൻ കിട്ടാത്തത്, അതോടൊപ്പം തന്നെ വന്യജീവി മനുഷ്യനുമായുള്ള സംഘർഷം, ഇതെല്ലാം തന്നെ ചർച്ചയായിരുന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനൊരു എതിരെ ചെറിയ വികാരം ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട് എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിനിടെ നമുക്ക് ബൈറ്റ് തന്നതുമാണ്. അത്തരത്തിൽ ഉള്ള നെഗറ്റീവ് വോട്ടുകളെയാണ് അവർ ഭയക്കുന്നത്. മാത്രമല്ല പോളിംഗ് ശതമാനം കുറഞ്ഞതും, അതായത് LDFന് കിട്ടേണ്ട വോട്ടുകൾ, LDFന് ഉറപ്പിക്കുന്ന വോട്ടുകൾ എല്ലാം പോൾ ചെയ്യാൻ സാധിച്ചോ എന്ന് കണക്ക് അവരെടുത്തിരുന്നു. ഏതാണ്ട് 12,000-17,000 വരെ വോട്ടുകൾ അത്തരത്തിൽ പോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇത്തരത്തിൽ LDFനെയും ഉത്കണ്ഠപ്പെടുത്തുന്ന പല കാരണങ്ങൾ പത്തനംതിട്ടയിൽ ഇത്തവണ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഏതായാലും
എന്തായാലും പത്തനംതിട്ടയിൽ ഒരു അട്ടിമറി വിജയം ഉറപ്പിച്ച് പറയുകയാണ് എൽ ഡി എഫ് ഇത്തവണ. മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ തവണ നേടിയ വോട്ട് നിലനിർത്തുക എന്നതാണ്. 297,000 വോട്ടാണ് സുരേന്ദ്രൻ നേടിയത്. അത് നിലനിർത്താൻ കഴിയുമെന്ന് ആന്റോ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം മോദി അടക്കമുള്ളവർ നേരിട്ട് പത്തനംതിട്ടയിലെത്തി നടത്തിയ പ്രചരണം, അതോടൊപ്പം തന്നെ വികസനം ചർച്ചയാക്കുന്നത്, എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നെഗറ്റീവ് വോട്ടുകൾ അനുകൂലമാകും, കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം വോട്ട് കിട്ടും എന്ന് അനിൽ ആന്റണി കണക്ക് കൂട്ടുന്നു. ഇത്തരത്തിൽ പല അനുകൂല ഘടകങ്ങളും ബി ജെ പിയും കണക്ക് കൂട്ടുന്നു എന്നതാണ് ശ്രദ്ധേയം. ഏതായാലും ജയത്തോട് അടുക്കണമെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ 28% ഏതാണ്ട് 10% വോട്ട് കൂടി ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ നേടണം. അത് ഒരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ എങ്കിൽ കൂടിയും 8% ഉയർത്താൻ കഴിയുമെന്നും അത് ജയത്തോട് എത്തിക്കാൻ കഴിയുമെന്നും തന്നെയാണ്. ഈ മണ്ഡലം രൂപീകൃതമായത് മുതൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്, കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതാവുന്ന മണ്ഡലമാണ്. അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ എല്ലാ ഇടങ്ങളെയും സംബന്ധിച്ചും വളരെ നിർണായകമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ വളരെ കരുതി ആണ് ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തോമസ് ഐസക്കും അനിൽ ആന്റണിയും എത്തിയതോടുകൂടി ഇസി വാക്കോവർ ഇല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രചരണം മുഴുവൻ കഴിഞ്ഞു, വോട്ട് പെട്ടിയിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ പത്തനംതിട്ട ഇന്ന ആൾക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത തരത്തിൽ അന്തരീക്ഷം മാറിയിട്ടില്ലേ? ഇത്തവണ അന്തരീക്ഷം മാറിയിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കണം. കാരണം തോമസ് ഐസക് പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ആയി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഗൃഹപാഠമടക്കം നടത്തി മണ്ഡലത്തിൽ വളരെ നേരത്തെ സജീവമായിരുന്നെങ്കിൽ കൂടിയും തോമസ് ഐസക് പത്തനംതിട്ടയ്ക്ക് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തരത്തിൽ മുൻ ധനമന്ത്രിയെ തന്നെ രംഗത്തിറക്കി, സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാവിനെ തന്നെ രംഗത്തിറക്കി വലിയൊരു വെല്ലുവിളിയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ എൽ ഡി എഫ് ഉയർത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലുടനീളം ഈ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ്. ഈ എം എൽ എമാർക്കൊപ്പം ഒരു എം പി, അങ്ങനെ ഒരു ടീമായി പ്രവർത്തിക്കുമെന്നൊരു വാഗ്ദാനം തന്നെ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ പല മേഖലകളിലും എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലെ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ഉന്നത ഉപരിപഠനം നേടി ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് എങ്ങനെ ജോലി ലഭ്യമാക്കാൻ സാധിക്കും എന്നതടക്കമുള്ള കൃത്യമായ പാക്കേജുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ വികസനം മുതൽ വന്യജീവി ആക്രമണം വരെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പത്തനംതിട്ടയിലേത്. പക്ഷേ അതൊന്നും പോളിംഗിൽ കാര്യമായി പ്രതിഫലിച്ചില്ല എന്നതാണ് ഇവരെ എല്ലാം ആശങ്കപ്പെടുത്തുന്നതും. 63% പോളിംഗ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും വലിയൊരു കുറവാണ്. ഇത്തരത്തിൽ 10% കുറവ് പോളിംഗിൽ വന്നിരിക്കുന്നു എന്നതാണ് കൂടുതൽ ചിന്തകൾക്ക്, കൂടുതൽ കൂട്ടിക്കിഴിക്കലുകൾക്ക് പത്തനംതിട്ടയിൽ വഴിവെച്ചിരിക്കുന്ന ഒരു പ്രധാന ഘടകം. കാർത്തിക്കിലേക്ക് ഞാൻ വരാം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സാം ചെമ്പകത്തിൽ കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ സാം ചെമ്പകത്തിൽ, പ്രവചനാതീതമായ സാഹചര്യത്തിലേക്ക് പത്തനംതിട്ടയെ എത്തിക്കുന്ന വിധത്തിൽ ഇത്തവണ മത്സരം കടുത്തിരിക്കുകയാണ്. അവിടെ ഏറ്റവും നിർണായകമാവുക, ഈ ഞങ്ങളുടെ റിപ്പോർട്ടർ വി ആർ കാർത്തിക് പറഞ്ഞു നിർത്തിയതുപോലെ, ഈ പോളിംഗ് പെർസെൻറ്റേജിൽ വന്നിട്ടുള്ള 10%-ൽ അധികം കുറവ് തന്നെയായിരിക്കുമോ? അത് എങ്ങനെ പ്രതിഫലിക്കും? ആർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നു? ഈ 10% പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഏത് മുന്നണിയെ സ്വാധീനിക്കും, ഏത് മുന്നണിക്ക് ഗുണകരമാകും എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റത്തില്ല. കാർത്തിക്കിൻ്റെ ഒരു നിരീക്ഷണം ശരിവെക്കുന്നതാണ് എൻ്റെയും നിലപാട്. കാരണം പത്തനംതിട്ടയിലെ മത്സരം വളരെ സങ്കീർണമാണ്. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ശക്തമായ മത്സരമാണ് പത്തനംതിട്ടയിലുണ്ടായത്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല പത്തനംതിട്ടയിലെ ഒരു പ്രധാന വിഷയമാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ, എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉയർന്ന വലിയ വികാരം, അതിൻ്റെ ഒരു പ്രതികരണം കൂടിയായിരുന്നു കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം. 74% പോളിംഗ് ഉയർന്നു. അതൊരു വികാരമാണ്, ജനങ്ങളുടെ ഒരു വികാരത്തിൻ്റെ പ്രതികരണം കൂടിയായിരുന്നു അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് 297,000 വോട്ട് ലഭിക്കാനിടയായ ഒരു സാഹചര്യം അതാണ്. പക്ഷേ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ആവേശം, അതായത് എന്തെങ്കിലും ഒരു വിഷയം കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇതിനകത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ഒരു കാരണം ഞാൻ കാണുന്നത്, ഈ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ഒരു നെഗറ്റീവ് വശം പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചത്. മൂന്ന് സ്ഥാനാർത്ഥികൾക്കും പറയുവാൻ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ നെഗറ്റീവ് വശം. ഒന്ന്, ആന്റോ ആന്റണി. ആന്റോ ആന്റണി കഴിഞ്ഞ 3 ടേമിൽ ഇവിടെ മത്സരിച്ചു, പക്ഷേ കാര്യമായ ഒരു പത്തനംതിട്ടയിലേക്ക് വേണ്ടി എന്തെങ്കിലും
വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ പ്രതിഷ്ഠാനം ജനങ്ങൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് യു ഡി എ പ്രവർത്തകർക്കിടയിൽ തന്നെ അദ്ദേഹം എല്ലാവരുടെയും ഇടയിൽ പ്രത്യേകിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ പൂർണ്ണമായിട്ട് ഇടപെടുന്നില്ല എന്ന വിഷയം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അതുതന്നെ പ്രാദേശിക തലങ്ങളിൽ പോലും ആൻഡ്രോയ്ക്കെതിരെയുള്ള ചെറിയ ചെറിയ വികാര പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പോലും അത് ബാധിച്ചിരുന്നു. തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വിരുദ്ധത പ്രത്യേകിച്ച് നെഗറ്റീവ് വശങ്ങളാണ്. നേരത്തെ കാർത്തിക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ കിട്ടുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ. കൂടാതെ തോമസ് ഐസക്ക് ധനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല തകർത്തു എന്നുള്ള ഒരു പ്രചാരണം വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി സി പി എം ജില്ലാ കമ്മിറ്റിയിൽ പോലും രൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഒരു സംസ്ഥാന ഒരു ജില്ലാ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം രണ്ട് നേതാക്കൾ തമ്മിലുള്ള അടിപിടിയിൽ വരെ കലാശിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അണികൾക്കിടയിൽ പ്രത്യേകിച്ച് നേതാക്കൾക്കിടയിൽ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതും അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് വശമായി മാറി. മൂന്നാം അതായത് അനിൽ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിലെ ബി ജെ പി നേതാക്കൾക്ക് അത്ര സ്വീകാര്യമായില്ല. അതിന്റെ ഒരു പ്രതികരണമായിരുന്നു. അതായത് കലാശക്കോട്ടിൽ നിന്ന് തീർത്തും ദുർബലമായിരുന്നു ബി ജെ പി ചെയ്തത്. വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമാണ് കലാശക്കൂട്ടിൽ പങ്കെടുത്തത്. മാത്രമല്ല അനിൽ കെ ആന്റണിയുടെ പ്രചരണ പരിപാടികളിലൊക്കെ നേതാക്കന്മാരുടെ വളരെ കുറവ് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ജനങ്ങളുടെ ഇടയിൽ അണികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഒരു സ്വീകാര്യത ഇല്ലായ്മയാണ് ഈ പോളിംഗ് ശതമാനം കുറച്ച ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആളുകൾ ആർക്ക് വോട്ട് ചെയ്താൽ എന്താണ്, അതുകൊണ്ട് ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് സമീപനമെടുത്ത ആളുകളുണ്ട്, പാർട്ടി ആളുകളും. അതൊരു പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് മരിച്ചവരായ ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 29% ആയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഷെയർ. ഇപ്പോൾ അനിൽ ആന്റണിയെ സംബന്ധിച്ച് അത് നിലനിർത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക താങ്കൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ ബി ജെ പിയിൽ നിന്ന് പോകുന്ന വോട്ട് പോളിംഗ് ശതമാനം കുറഞ്ഞുകൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പത്തനംതിട്ടയെ സംബന്ധിച്ച് നിർണായകമാകുമോ, അങ്ങനെ ഒരു ചോർച്ച ബി ജെ പി വോട്ടിൽ സംഭവിക്കും എന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള ഫാക്ടറൊന്നും ഇല്ലാത്ത ഈ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ബി ജെ പിയുടെ വോട്ടിൽ ചോർച്ചയിൽ ഒരു നിശബ്ദത ഉണ്ടായിട്ടുണ്ട്. വോട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ പോകാതിരുന്നിട്ടുണ്ട്. പിന്നെ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ ഉണ്ടായ ഒരു വികാര പ്രകടനം വോട്ടായിട്ട് മാറുകയായിരുന്നു. അത് UDFന്റെയും LDFന്റെ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി സുരേന്ദ്രന് അനുകൂലമായിട്ട് മാറി. ആ വോട്ടുകൾ UDFലേക്ക് LDFലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വശം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കെ എസ് സുരേന്ദ്രന് കഴിഞ്ഞ വർഷം ലഭിച്ചതിൻ്റെ അത്രയും വോട്ട് അനിൽ കെ ആന്റണിക്ക് ഇപ്രാവശ്യം ലഭിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. തീർച്ചയായും മറ്റൊരു പ്രധാന ഘടകം ക്രൈസ്തവ വോട്ടുകളാണ്. ഏതാണ്ട് 40% ക്രൈസ്തവ വോട്ടുകൾ ഉള്ള മണ്ഡലമാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. നേരത്തെ കാർത്തിക് തന്നെ സൂചിപ്പിച്ചു, കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന വലിയ പ്രത്യേകതയുണ്ട്. ഇടതുപക്ഷം അത് വലിയ പ്രതീക്ഷയായി തന്നെ കാണുന്നു. മൂന്ന് മണ്ഡലത്തിൽ അവരുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ് താനും. അത് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന് താങ്കൾ കരുതുന്നു? ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രത്യേകത, ഒരു സവിശേഷത എന്ന് പറയുന്നത്, അതായത് ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ഘട്ടത്തിൽ ഒരു സർവേ റിപ്പോർട്ട് വന്നു. കെ സുരേന്ദ്രൻ വിജയിക്കും, ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നുള്ള ഒരു സർവേ റിപ്പോർട്ടാണ്. ഇത് വന്നതിന്റെ ഫലമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകളിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു കേന്ദ്രീകരണം സംഭവിച്ചു. അത് ആന്റോ ആന്റണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരത്തിലേക്ക് അല്ലെങ്കിൽ അനുകൂലമായ വോട്ടിങ്ങിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാവുണ്ടായത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആന്റോ ആന്റണിക്ക് 45,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കാനിടയായ ഒരു സാഹചര്യം. അത് കഴിഞ്ഞ വർഷം ന്യൂനപക്ഷ വോട്ടുകൾ ആന്റോ ആന്റണിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥിതി കാണാൻ സാധിക്കുന്നില്ല. കാരണം ന്യൂനപക്ഷ വോട്ടുകളിലൊരു വിഭജനം ഉണ്ടാകുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അനുകൂലമായിട്ട് നിൽക്കില്ല, അത് ഭിന്നമായി പോകുന്നു.
അതിൽ ഒരു ചോർച്ചയുണ്ട്. അത് എൽ ഡി എഫിലേക്ക് ഒരു ചെറിയ ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട്. യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന സ്ഥിതിയല്ല കാണാൻ കഴിയുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ദയവായി തുടരുക. കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, സംസ്ഥാനത്താകെയും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് നമുക്ക് വ്യക്തമാണ്. തുടക്കം മുതൽ തന്നെ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിൽ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണമായിരുന്നു. അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ കടന്നാക്രമണമായൊക്കെ കത്തിപ്പടരുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സാമാന്യ മര്യാദ പോലും ലംഘിക്കുന്ന തരത്തിലൊക്കെ എത്തുകയുണ്ടായി. മണ്ഡലത്തിൽ എങ്ങനെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം നടന്നത്? അത് ഈ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ ഇടവരുത്തിയിട്ടുണ്ടാകുമോ? അത് ആർക്കനുകൂലമായി വരുമെന്ന് കരുതുന്നു? മറ്റൊന്ന്, ഏറ്റവും വലിയ UDF വേവ് ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണ പോലും 40,000 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ആന്റോ ആന്റണിയെ സംബന്ധിച്ച് കഴിഞ്ഞത്. പലരും 100,000 പരം വോട്ടുകൾക്ക് ജയിച്ച സമയത്ത് ഇപ്പോൾ അവരുടെ പ്രതീക്ഷ ഏതാണ്ട് 20,000-30,000 വരെയൊക്കെയുള്ളതാണ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അവർ നൽകുന്ന പ്രതീക്ഷ. അപ്പോൾ വലിയ വോട്ട് ചോർച്ച അവർ തന്നെ കരുതുന്നു എന്ന് വേണമോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും മറ്റൊരു പുതുമുഖ സ്ഥാനാർത്ഥി, ഒരു ശക്തനായ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിൽ ഭൂരിപക്ഷം ഉയർന്നേനെ എന്ന അടക്കം പറയുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസിലുണ്ട്. ആദ്യ തവണ ജയിക്കുമ്പോൾ 100,000+ ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷമെങ്കിൽ ഏറ്റവും ഒടുവിൽ അത് 44,000 എത്തി നിൽക്കുകയാണ്. ഏതായാലും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം ആദ്യഘട്ടം മുതൽ ശക്തമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തള്ളിപ്പറഞ്ഞെങ്കിലും SDPI വോട്ടുകൾ തങ്ങൾക്കനുകൂലമായി വീണു എന്ന കണക്കുകൂട്ടലാണ് UDFിൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു അടിസ്ഥാനം. മാത്രമല്ല, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ അടക്കമുള്ള മേഖലകളിൽ അതിൽ വലിയൊരു ശതമാനം, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ വലിയൊരു ശതമാനം അനുകൂലമായി എന്ന കണക്കുകൂട്ടലാണ് നിലവിൽ UDFന് ഉള്ളത്. പക്ഷേ നേരത്തെ നമ്മുടെ അദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നത് കുറവായിരിക്കും. സ്വാഭാവികമായും അത്തരത്തിലൊരു ധ്രുവീകരണത്തിനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടിയും 60%+ വരുന്ന വോട്ടുകളെങ്കിലും തങ്ങൾക്ക് അനുകൂലമാകും എന്ന് ആന്റോ ആന്റണിയും UDF ക്യാമ്പും കണക്ക് കൂട്ടുന്നു. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു അടിസ്ഥാനവും. മറ്റൊന്ന്, ആദ്യഘട്ടം മുതൽ തന്നെ LDFും ഇത്തരത്തിൽ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രചരണം നടത്തിയിരുന്നു, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലകളിൽ. പക്ഷേ ആ ഘട്ടം മുതൽ തന്നെ എതിർപക്ഷം പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി, പ്രത്യേകിച്ച് സമീപകാലങ്ങളിലുണ്ടായ വിഷയങ്ങൾ, ഒന്ന് ആ പള്ളിയിലുണ്ടായ വിഷയം, സെൻറ്റ് ഫോറിൻ ചർച്ചിലുണ്ടായ വിഷയം, അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് റിപ്പോർട്ട്, ഇതെല്ലാം തന്നെ താഴേക്കിടയിൽ ചർച്ചയാക്കി സജീവമായി നിർത്താൻ എതിർ ക്യാമ്പുകൾ ശ്രദ്ധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരായി ആ വികാരം പ്രതിഫലിക്കുമോ എന്ന് ഒരു ആശങ്ക LDFിനുമുണ്ട്. ഏതായാലും അപ്പോഴും CAA അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആദ്യഘട്ടം മുതൽ രംഗത്ത് വന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്ന് LDF ക്യാമ്പും കണക്ക് കൂട്ടുന്നുണ്ട്. രേണുക, കാർത്തിക്, ഇവിടെ ഏറ്റവും ഒടുവിൽ തോമസ് ഐസക്കിനെ മാധ്യമപ്രവർത്തകർ കാണുമ്പോൾ ഡൽഹിയിലായിരിക്കും കൂടുതൽ സമയം എങ്കിൽ പോലും താൻ ഇവിടെ വീടെടുക്കും, ഇവിടെ ഉണ്ടാകും, എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ പ്ലാൻ ഉണ്ട്, യുവാക്കളെ എങ്ങനെ കാണണം, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയത്തെ എങ്ങനെ ഇടപെടണം എന്നതൊക്കെ ഒരു പ്ലാൻ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് തോമസ് ഐസക് ആത്മവിശ്വാസത്തോടുകൂടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം കൃത്യമായ അവലോകനം ഒക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടത് ക്യാമ്പിൽ നടന്നിട്ടുണ്ടാകും. അവർ ഈ എണ്ണം പറയുന്ന മണ്ഡലത്തിലൊന്ന് പത്തനംതിട്ടയാകും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? തോമസ് ഐസക്കിൻ്റെ പാർലമെൻറ്റിലേക്കുള്ള ആദ്യ മത്സരം കൂടിയാണ്. ആ നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ കുറച്ചൊക്കെ കാമ്പുള്ളത് തന്നെയെന്ന് നമുക്ക് കരുതാമോ? ഏതായാലും അവരുടെ ശുഭപ്രതീക്ഷകൾക്ക് ഒരു അടിസ്ഥാനമുണ്ട് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. കാരണം ഒരു ഹാട്രിക് വിജയം നേടിയ MP ആ MP മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്ന തരത്തിൽ ആദ്യഘട്ടം മുതൽ പ്രചരണം സജീവമായി നിലനിർത്താൻ LDF ക്യാമ്പിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും തോമസ് ഐസക്കിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ വ്യക്തിപരമായി ആന്റോ ആന്റണിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമോ ഏതെങ്കിലും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ കൊണ്ടുവരാൻ സാധിച്ചില്ല, MP എന്ന നിലയിൽ ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കാൻ സാധിച്ചില്ല, അത്തരത്തിലെല്ലാം ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ തിരുവല്ല അടക്കമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ, അതായത് കോൺഗ്രസ് വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിൽ വീഴും എന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ്. എന്തായാലും അവസാന മിനിറ്റുകളിലേക്കാണ് നമുക്കൊപ്പം സാം ചെമ്പകത്തിൽ തുടരുന്നുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ സാം ചെമ്പകത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്തവണ പത്തനംതിട്ടയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഒരു മാറ്റത്തിനാണ് എന്ന് നമുക്ക് കരുതാം. LDFന് അനുകൂലമായിട്ടൊരു നേരിയ പ്രതീക്ഷ കാണാം. പക്ഷെ അത് പൂർണ്ണമായിട്ട് അത് യാഥാർത്ഥ്യമാകുമോ എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിലും
എൽ ഡി എഫിന് അനുകൂലമായ കുറെ ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് 7 നിയോജക മണ്ഡലത്തിലെ നിയമസഭ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം, കൂടാതെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ എൽ ഡി എഫിലേക്കുള്ള വരവ്, തോമസ് ഐസക്കിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ആളുടെ ഒരു സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ അവർക്ക് അനുകൂല ഘടകങ്ങളാണ്. പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് എല്ലാം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തികത്തും ദുർബലമായി വരുന്ന സ്ഥിതിവിശേഷം, ആന്റോആനിക്കെതിരെയുള്ള ചെറിയ വികാരം, ഇതൊക്കെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. അതൊക്കെ വോട്ടായി മാറിയാൽ തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഒരു സാധ്യതയുണ്ട്. അതേസമയത്ത് തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട യു ഡി എഫിൻ്റെ ഒരു ഉരുക്ക് വോട്ടയായിരുന്നു. 111,000 ഭൂരിപക്ഷം 111,000 തുടങ്ങിയതാണ് 2009. എല്ലാ ദേശീയ തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ട ജനങ്ങൾ കഴിഞ്ഞ 3 ദേശീയ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പം ജനങ്ങൾ മാറി ചിന്തിക്കുമോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ഫലം വന്നതിന് ശേഷം അറിയാൻ പറ്റുകയുള്ളൂ. അന്തിമ ഫലം വന്നതിന് ശേഷമേ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഇടതിന് അനുകൂലമായ ഒരു പ്രതീക്ഷ വെക്കാവുന്ന മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട എന്നതാണ് ഇപ്പോൾ നമുക്കൊപ്പം സംസാരിച്ച സാം ചെമ്പകത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് അവിടെ മണ്ഡലം നൽകുന്നുണ്ട്. ശക്തമായ വിരുദ്ധ വികാരം അവിടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആന്റോ ആന്റണിക്കെതിരെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ്, അതും ഈ ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 29% വോട്ട് 2019 നേടിയ ബി ജെ പിക്ക് അത് നിലനിർത്താനാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. അനിൽ ആന്റണി അവിടെ ആ നിലയിൽ ഒരു പെർഫോമൻസ് നടത്തിയോ എന്നതിലും അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് നമ്മൾ പരിശോധിച്ച രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് കൊല്ലവും ഒന്ന് പത്തനംതിട്ടയും, അതിൽ ഒന്ന് എന്ന നിലയിലാണ്, ഒന്ന് യു ഡി എഫിനൊപ്പം നിൽക്കുന്നു കൊല്ലം എന്ന് പറയുമ്പോൾ തന്നെ പത്തനംതിട്ട അത് ഇടത്തേക്ക് ചായും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്ന അതിഥികളും ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് നടത്തിയ കാർത്തികും സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. June 4 പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ്, 100 years ഓഫ് ട്രസ്റ്റ്, എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ്, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. ബി ദി ചേഞ്ച്, ബി ദി ഫ്യൂച്ചർ വിത്ത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി.